നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. ഈ ഒരു ഡിസംബർ മാസം 31-ാം തീയതിക്കുള്ളിൽ പൊതുജനങ്ങൾ ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. 10,000 രൂപ വരെ നിങ്ങൾക്ക് നേടുവാനുള്ള അവസരമുണ്ട്. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളാണ്, നിർബന്ധമായും ചെയ്തിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ കനത്ത പിഴ വരെ അടയ്ക്കേണ്ട സാഹചര്യമുണ്ടാകും. വീഡിയോ അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായ അറിയിപ്പിലേക്ക് വരാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, വൈദ്യുതി കണക്ഷൻ എടുത്തപ്പോൾ അനുവദിച്ച ലോഡിൽ കൂടുതൽ ഉപഭോഗം സ്വയം വെളിപ്പെടുത്തുവാനുള്ള സമയപരിധി ഈ ഒരു ഡിസംബർ മാസം 31-ാം തീയതിക്കുള്ളിൽ അവസാനിക്കും. ഇത് കഴിഞ്ഞാൽ കനത്ത പിഴ നൽകേണ്ട സാഹചര്യമുണ്ടാകും. ഇതിനകം കൃത്യമായ വിവരങ്ങൾ നൽകാത്തവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളും ഉണ്ടാകും. അതിനുശേഷം പരിശോധന കർശനമാക്കും. ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങളുടെ വിവരങ്ങൾ യഥാസമയം കൃത്യമായി രേഖപ്പെടുത്തണമെന്നാണ് നിയമം. എന്നാൽ ഇത് പലപ്പോഴും കൃത്യമായി പാലിക്കപ്പെടാറില്ല. പുതിയ വീട്, അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് കണക്ഷൻ എടുക്കുമ്പോഴും പഴയ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും പുതുക്കി പണിയുമ്പോഴും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണവും പുതിയതായി കൂട്ടിച്ചേർത്തവയും വിവരങ്ങളും ഉപഭോക്താവിൻ്റെ കൺസ്യൂമർ നമ്പറിൽ സെക്ഷൻ ഓഫീസുകളിൽ രേഖപ്പെടുത്തണം. ജനുവരി മുതൽ അംഗീകൃത ഫയർമാൻ്റെ പരിശോധന റിപ്പോർട്ട്. 1 കിലോവാട്ട് രേഖപ്പെടുത്തുന്നതിന് 300 രൂപ എന്ന നിരക്കിൽ ഫീസും നൽകേണ്ടി വരും. ഇനി രണ്ടാമതായി, ഈ ഒരു ഡിസംബർ മാസം 31-ാം തീയതിക്കുള്ളിൽ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം, തയ്യൽ തൊഴിലാളികളുടെ മക്കൾക്ക് ക്ഷേമനിധി സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. 2022-23 അധ്യയന വർഷത്തിൽ +2 അല്ലെങ്കിൽ തത്തുല്യ കോഴ്സ് ജയിച്ച് ഉപരിപഠനത്തിന് ചേർന്ന തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിലെ തൊഴിലാളികളുടെ മക്കൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾക്ക് ഈ ഒരു ഡിസംബർ മാസം 31-ാം തീയതിക്കകം അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട വിലാസം www.tailorwelfare.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ നൽകേണ്ടത്. കൂടുതൽ വിശദവിവരങ്ങൾക്ക് 0471255689 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ്, വൈദ്യുതി ബിൽ കുടിശ്ശിക തീർക്കുന്നവർക്ക് സമ്മാനം ലഭിക്കും. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ പങ്കെടുക്കുന്നവർക്കാണ് ബോർഡിൻ്റെ ഈ ഒരു സമ്മാനം ലഭിക്കുക. ഓരോ ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഉപഭോക്താവിനാണ് സമ്മാനം ലഭിക്കുക. പദ്ധതിയുടെ ഭാഗമായി അടച്ച ആകെ പലിശ തുകയുടെ 4% കണക്കാക്കി പരമാവധി 10,000 രൂപ വരെ സമ്മാനമായി ലഭിക്കും. 30 വരെ പണമടയ്ക്കുന്നവരുടെ നറുക്കെടുപ്പ് December 1st, ഡിസംബറിൽ പണമടയ്ക്കുന്നവരുടെ നറുക്കെടുപ്പ് January 1st നടക്കുക. അപ്പോൾ തീർച്ചയായും ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് കുടിശ്ശിക തീർക്കുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിശദ വിവരങ്ങൾക്ക് KSEBയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. ഇനി നാലാമതായി മറ്റൊരു അറിയിപ്പ് കൂടി പങ്കുവയ്ക്കുന്നത്, ഈ ഒരു ഡിസംബർ മാസത്തെ റേഷൻ ആനുകൂല്യം ഡിസംബർ മാസം 31-ാം തീയതി അവസാനിക്കുന്നതാണ്. അപ്പോൾ അതിന് മുൻപായി നിങ്ങളുടെ ഈ ഒരു ഡിസംബർ മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റുവർ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. അതിനുശേഷം ജനുവരി മാസത്തെ ആനുകൂല്യത്തിൻ്റെ വിതരണമായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ മാസത്തെ ആനുകൂല്യങ്ങൾ ലഭ്യമാവുന്നതല്ല. ഇനി ഈ ഡിസംബർ മാസത്തിൽ 5-ാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ്, ഇനി പഴയതുപോലെ മൊബൈൽ കണക്ഷൻ എടുക്കാനാവില്ല. December 1st പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. രാജ്യത്തെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തി സിം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയന്ത്രണങ്ങൾ December 1st പ്രാബല്യത്തിൽ വരും. വ്യാജ സിമ്മുകൾ വഴിയുള്ള തട്ടിപ്പുകളുടെ ഗൗരവം കണക്കിലെടുത്താണ് ഈ ഒരു നിയമം കൂടുതൽ കർശനമായി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. December 1st എല്ലാ സിം കാർഡ് ഡീലർമാർക്കും സർക്കാർ പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കും. സിം വിൽക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ പോലീസ് വെരിഫിക്കേഷൻ ഉറപ്പാക്കേണ്ടത് ടെലികോം കമ്പനികളുടെ ഉത്തരവാദിത്തമാണ്. മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന ഡീലർമാർക്ക് 10,00,000 രൂപ വരെ പിഴ ചുമത്തും. പുതിയ നിയമപ്രകാരം സിം കാർഡുകൾ ബൾക്ക് ഇഷ്യൂ ചെയ്യുന്നത് തടയും. ഒരു ബിസിനസ് കണക്ഷനിലൂടെ മാത്രമേ വ്യക്തികൾക്ക് സിം കാർഡുകൾ ബൾക്കായി സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഉപയോക്താക്കൾക്ക് പഴയതുപോലെ 1 ID 9 SIM കാർഡുകൾ വരെ ലഭിക്കും.
പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഒരു സിം കാർഡ് ഡീആക്റ്റീവ് ചെയ്ത് 90 ദിവസത്തെ കാലയളവിന് ശേഷം മാത്രമേ ആ ഒരു നമ്പർ മറ്റൊരാൾക്ക് നൽകുകയുള്ളൂ. അപ്പൊ ഈ ഒരു ഡിസംബർ മാസത്തിന് ശേഷം നിരവധി മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത്.